ഫ്രണ്ട്സ് വയനാട് സുൽത്താന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വെച്ചാൽ കുടുംബാലക്കോട്ടയിലാണ്. ഇപ്പൊ ഇപ്പൊ ടൈം 5 മണി ആവുന്നുള്ളൂ. നമ്മൾ ആ ടൈമിനുള്ള മേലെ കയറിയാ കറക്റ്റ് സീൻ കാണാൻ കമോൺ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് എന്താ പറയാ, സൂര്യനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. നല്ല തണുപ്പാട്ടോ, ഇങ്ങോട്ടേക്ക് അടിപൊളി വൈബാണ്. ഓ, ഒന്നും പറയാല്ല, നമ്മള് എന്താ പറയാ, ജാക്കറ്റ് എടുത്തില്ലെങ്കിൽ മനുഷ്യൻ വരച്ച് ചാവും. അമ്മാതി തണുപ്പ്, പൊളി ണ്ടോ, തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. എന്താ പറയാ, ഒരു ലൈറ്റ് വന്നിട്ടില്ല, സുനിത ഉദിച്ചിട്ടില്ല, കണ്ടില്ല, മൊത്തം മഞ്ഞാണ്. അടിപൊളി കേട്ടോ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ നിൽക്കുന്ന വെച്ചാൽ കുറുമ്പാലക്കോട്ടയാണ്. വയനാട്ടിലെ നല്ല ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. സത്യം പറഞ്ഞാൽ ഒരു പൊളി വൈബാണ്. ഇപ്പൊ ആ മഞ്ഞ് ആ കേറി വരുന്നേ ഉള്ളൂ. ഇപ്പോഴാണ് ലൈറ്റ് വന്നത്. ഇത്രനേരം ഭയങ്കര ഇരുട്ടാണ്, വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായി. എന്നുവെച്ചാല് നമ്മള് എന്താ പറയാ, ഈ കുറുമ്പാലക്കോട്ട എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഓടി വന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാല് ചുറ്റും ഇതിന് ചുറ്റും മഞ്ഞായിട്ട് നമ്മൾ സ്വർഗത്തിൽ നിൽക്കുന്ന പോലത്തെ ഫീൽ ആയിരിക്കും. അത് അത്രയും മനോഹരമാണ് ഈ സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇവിടെ 3 വട്ടം വന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊരു ഈ ഒരു ടൈമിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതും നിങ്ങൾക്ക് വേണ്ടി വന്ന്, ബ്ലോഗ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാരണം വെച്ചാൽ എനിക്ക് ഒരു കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇവിടെ ഒന്ന് വരണം, ഇതൊന്ന് നേരിട്ട് കാണുമെന്ന് പറഞ്ഞാൽ. കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോഴാണ് എന്താ പറയുക, ഈ കൊറോണ ഇഷ്യൂസൊക്കെ ഒന്ന് കുറച്ചൊക്കെ തള്ളി മാറ്റിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തേ. അടിപൊളി കേട്ടോ, കുറേ അധികം ആൾക്കാരൊക്കെ ഉണ്ട്. കണ്ടില്ല, ബേഗ് കണ്ടില്ല, അത്രയും സൂപ്പറാണ്. ഇപ്പോൾ ലൈറ്റ് വന്നിട്ടുണ്ട്, അടിപൊളി ലൈറ്റ്. അതുപോലെ നല്ല തണുപ്പാട്ടോ, ഇങ്ങോട്ടേക്ക് അടിപൊളി തണുപ്പാണ്. അതുകൊണ്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ ഈ ജാക്കറ്റൊക്കെ എടുത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. പൊളി പൊളി, ബാക്കി കാഴ്ചകൾ കാണിച്ചു കേട്ടോ. അതിലേക്ക് വാ, താഴത്തേക്ക് കുറച്ചൊന്ന് ഇറങ്ങി നോക്കാം. നമുക്ക് താഴത്തെ വ്യൂ കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി കേട്ടോ. സ്റ്റെപ്പ് പോലെ കീഴിൽ തന്നെ ഉണ്ട്. പ്രകൃതിയായിട്ട് തന്നെ ആയതാണോ അതോ മനുഷ്യന്മാർ ഉണ്ടാക്കിയതാണോ അറിയത്തില്ല. പക്ഷെ നല്ല അടിപൊളി കേട്ടോ. അടിപൊളിയാണ്, കാണിച്ചില്ല എത്രയാ ടൂറിസ്റ്റുകൾ വന്നേന്നുണ്ടോ. അതേമാത്രം അടിപൊളിയാണ്, പൊളി സ്ഥലമാണ്. അതായത് പൊളി ക്ലൈമറ്റുമാണ്, നല്ല കാറ്റാണ് അതിൻ്റെ മേലെ. പിന്നെ ഇങ്ങോട്ട് കയറാൻ എന്താ പറയാ, 5-6 വഴികളുണ്ട്. നമ്മൾ വന്ന മാനന്തവാടി 5-ാം മൈൽ റൂട്ടാണ് വന്നേ. അടിപൊളി കേട്ടോ. ഫോണ് ഇത് വിളിച്ചു വന്നിട്ടില്ല. ഞാനൊരുമാതിരി മഞ്ഞു പ്രദേശത്ത് പോയവിടെ കമ്പിളിയൊക്കെ പൊതിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അടിപൊളി വൈബ്. അല്ലേ, നമ്മൾ നോക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്, രസമല്ലേ. പക്ഷേ ഇവിടെയൊക്കെ വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു ജാക്കറ്റ് വേണം, ഇല്ലെങ്കിൽ പറ്റത്തില്ല. അത്രയും തണുപ്പാണ് ഇങ്ങോട്ടേക്ക്. ഈ ഡിസംബർ മാസം ആകുമ്പോൾ തോന്നുന്നത് എനിക്ക് ഭയങ്കര ഫൈനായിട്ട് ഫുള്ളായിട്ട് നല്ല, എവിടെ പോയി നല്ല തണുപ്പാണ്. മറ്റു മാസങ്ങളെ ഉപേക്ഷിച്ച് നല്ല തണുപ്പുള്ള മാസമാണ് ഈ ഡിസംബർ. പിന്നെ മെയിനായിട്ട് ഇങ്ങോട്ട് കൂടുതലായിട്ടും വരുന്നത് നല്ല എന്താ പറയുക, റൈഡേഴ്സാണ്. അങ്ങനത്തെ കുറേ പൊളി മച്ചാന്മാരാണ് ഇങ്ങോട്ടേക്ക് കൂടുതലും യാത്ര ചെയ്ത് വരുന്നത്. ഇത് എക്സ്പ്ലോർ ചെയ്യുന്നവരാണ്. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുറച്ച് മച്ചാന്മാരുണ്ട്. അവരോട് അഭിപ്രായം ചോദിച്ചേക്കാം, എങ്ങനെയുണ്ട് സ്ഥലമൊക്കെയെന്ന്. ഓക്കെ, ഹലോ ബ്രോ, നിങ്ങളൊക്കെ എവിടെ നിന്നാണ്? കുന്നുകുളം. ബൈക്ക് ഓടിച്ച് വരിക ഇത് അല്ലേ? എങ്ങനെയുണ്ട് സ്ഥലം, ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വൈഭാഗം കാരണം എന്താ, ഇഷ്ടപ്പെടാൻ കാരണം എന്താ, വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സ്ഥലം? പക്ഷെ പ്രതീക്ഷ പോലെയൊക്കെ എന്തെങ്കിലും വന്നോ? ക്ലൈമറ്റ് നമ്മള് വന്നല്ലേ, കിട്ടിയല്ലേ,
4 മണിക്ക് എന്നിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ. ഓക്കെ, ഇനിയിപ്പോ വയനാട്ടില് നേരെ പോവാണോ അതോ? അതൊക്കെ അടിപൊളിയൊക്കെ. ഓക്കെ, താങ്ക് യു കേട്ടോ. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, വയനാടൻ സുൽത്താൻ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഹായ് ബ്രോയുടെ വീട് എവിടെയാ? കോഴിക്കോട്. അപ്പൊ അത്ര ദൂരം രാവിലെ എത്തിയോ? അപ്പൊ ഇവിടെ മീനുണ്ടായി സ്ഥലമൊക്കെ? രാവിലെ 3 മണിക്ക് ഇവിടെ എത്തി. ഞാൻ 4 മണിക്ക് എത്തി. അപ്പൊ എന്നെക്കാളും മുമ്പേ എത്തിയവരാണ്. എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു ബ്രോ. ശരി കേട്ടോ, എന്താ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, വയനാടൻ സുൽത്താൻ. ഓക്കെ, അപ്പം കുറെ ടീംസ് ഉണ്ട്, നല്ല അടിപൊളി ചങ്കു മച്ചാമാരെ പോലെയാണ് എല്ലാവരും. എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവരും റൈഡേഴ്സ് ആണ്. എല്ലാവരും എന്താ പറയുക, രാവിലെ ബൈക്ക് എടുത്ത് അങ്ങ് പോലും അങ്ങനെ ഭയങ്കര എക്സ്പ്ലോർ ചെയ്യുകയാണ്. അതാണ് വയനാടിൻ്റെ മെയിൻ ഒരു എന്താ പറയുക, അത്രയും ബ്യൂട്ടിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പരമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ബ്രോയുടെ വീട് എവിടെയോ? എറണാകുളം. ബൈക്കിനാ വന്നേ? ഒന്ന് പരിചയപ്പെടണം. എൻ്റെ അമ്മേ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ യാത്രയും കാര്യങ്ങളൊക്കെ? ബൈക്കിന് എത്രയും ദൂരം, എറണാകുളത്തിന് ഇത്രയും ദൂരം ബൈക്ക് ഓടിച്ച് ആണോ? കുറെ ടീംസ് ഉണ്ടോ? ആണോ? ഓക്കെ, എങ്ങനെയുണ്ടായി സ്ഥലം? അത് എനിക്ക് തോന്നി, എനിക്കും ഞാനും പ്രതീക്ഷയാണ് വന്നത്, പക്ഷെ കിട്ടിയില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടോ വയനാട്? ഓക്കെ, അപ്പോ കൂടുതലും ഇങ്ങോട്ട് റൈഡേഴ്സാ കൂടുതലും വരുന്നത് തോന്നല്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമറ്റും. അതെ അതെ, കുടുംബക്കൂട്ട അത്യാവശ്യം. നിങ്ങൾ എങ്ങനെയാ ഇത് അറിഞ്ഞു വന്നേ? എങ്ങനെ? ഇൻസ്റ്റാഗ്രാമ് ഇത് വഴിയൊക്കെയാണ്. ഓക്കെ ബ്രോ, ബ്രോയുടെ പേരെന്തായിരുന്നു? ജെറിൻ. അപ്പം ജെറിൻ ബ്രോ നമ്മുടെ വീട്ടിൽ ഉണ്ട് കേട്ടോ, അപ്പം മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, വയനാട് സുൽത്താൻ ആണ് ചാനലിന്റെ പേര്. ശരി.
സത്യം പറയുകയാണെങ്കിൽ ഒരു വൈബാട്ട് നമ്മുടെ കുർബാലക്കോട്ട. അപ്പൊ നമ്മുടെ വീഡിയോയിൽ നമ്മൾ യൂട്യൂബ് ചാനല് കുറെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ വന്നത്, പക്ഷെ പ്രതീക്ഷ അത്രയൊന്നും ക്ലൈമറ്റ് കിട്ടിയിട്ടില്ല. പക്ഷെ അടിപൊളി സ്ഥലമാണ്, അടിപൊളി എന്താ പറയാ, ഒരു പ്രത്യേക വൈബാണ് ഇവിടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പരമാവധി ഞാൻ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട പരമാവധി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്ന് നമ്മൾ കുറച്ച് യാത്രകൾ നടത്തുന്നുണ്ട്, ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസമായിട്ട് എണ്ണയാണ്. അപ്പം മറക്കരുത് സപ്പോർട്ട് ചെയ്യാം.